സ്വംസിഹായിൽ പ്രിയപ്പെട്ടവരെ, ആഗോള മിഷൻ ഞായർ ആചരിക്കുന്ന ഈ ദിവസം നമ്മുടെ കർത്താവ് സ്വംസിഹ ലോകത്തിൽ സ്ഥാപിച്ച മിഷൻ എന്തെന്നും ആ മിഷൻ എപ്രകാരമാണ് ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കേണ്ടതെന്നും വെളിപ്പെടുത്തുന്ന സുവിശേഷ ചിന്തയാണ് ഇന്ന് അവതരിപ്പിക്കപ്പെടുക. രണ്ട് വ്യത്യസ്തമായ സംഭവങ്ങളാണ്, എന്നാൽ ഏകോപന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമാകുന്ന സദ്വാർത്ത പ്രഘോഷണം വഴി നടത്തിക്കൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും വഴി അത് സ്ഥിരീകരിച്ചുകൊണ്ട് കടന്നുപോയവനായ കർത്താവിൻ്റെ ജീവിതത്തിൽ ഈശോ പ്രവർത്തിച്ച ഏതാനും ചില അടയാളങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ചിന്ത. ജൈറൂസ് എന്ന് വിളിക്കപ്പെടുന്ന, പേരെടുത്ത് പറയപ്പെടുന്ന സിനഗോഗ് അധികാരി ഈശോയുടെ അടുക്കൽ വന്ന് 12 വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ ഏക മകളുടെ മരണ അവസ്ഥയിൽ ആയിരിക്കുന്ന രോഗത്തെ വന്ന് സുഖപ്പെടുത്തണമെന്നുള്ള ക്ഷണമാണ് ആദ്യത്തെ പ്രമേയം. ജീവിതത്തിൻ്റെ മാർഗങ്ങളെല്ലാം അടയപ്പെട്ടു എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ എങ്കിലും അവസാന വാക്കെന്ന രീതിയിലായാലും സമീപിക്കേണ്ടത് ദൈവത്തെയാണ് എന്ന ചിന്ത ഈ ദൗത്യവാഹകനായ കർത്താവ് സ്നേഹപൂർവം ഈ സംഭവത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല ദൈവത്തെ സമീപിക്കേണ്ടത് എന്ന വിശ്വാസികളായ നമുക്കറിയാം, അവസാനം ആശ്രയമായി ദൈവത്തെ പ്രാപിക്കാൻ അറിയാവുന്നവരാണ് നമ്മളെങ്കിൽ ആദ്യമേ തന്നെ ഈ ദൈവത്തെ അഭയം പ്രാപിക്കാൻ കഴിയുന്നവനാണ് നമ്മൾ ഓരോരുത്തരുമെങ്കിൽ നമ്മൾ എത്ര ഭാഗ്യപ്പെട്ടവരാണ് എന്ന ചിന്ത ഇതിനകത്ത് കർത്താവ് ഭംഗ്യന്തരേണ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അവൻ അവിടെ ചെന്നു, സ്വാഭാവികമായ രീതിയിൽ മരണാവസ്ഥയിലാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. കൃത്യമായിട്ടും വേണേ ചോദിക്കുക, ഇത്രയും നേരം എവിടെയായിരുന്നു, നേരത്തെ വരാൻ മേലായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള ന്യായങ്ങൾ. കർത്താവ് ഒന്നും പറയുന്നില്ല, എപ്പോൾ ക്ഷണിച്ചാലും ആരു ക്ഷണിച്ചാലും ഏതവസ്ഥയിലും സാഹചര്യത്തിലേക്കും ക്ഷണിച്ചാലും മരണാസന്നമായ അവസ്ഥയാണെങ്കിലും ക്ഷണിക്കുന്നത് കർത്താവിനെയാണെങ്കിൽ ക്ഷണിക്കപ്പെടാനായിട്ട് സാധിക്കുന്നവനും വരാനായിട്ട് പറ്റുന്നവനാണ് താൻ എന്നുമുള്ള ആ വലിയൊരു സത്യം കർത്താവ് ഇവിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെടുകയാണ്. അവൻ്റെ കൂടെ ഇറങ്ങി അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ദൈവത്തിന് മനസ്സുണ്ട്. നീ ക്ഷണിച്ചെന്നാൽ നിന്റെ ജീവിതത്തിൻ്റെ ഒരു പ്രശ്നമോ ഒരു പ്രതിസന്ധിയോ നിന്നെക്കൊണ്ട് കൈകാര്യം ചെയ്യാൻ മേലാത്ത ഒരു മേഖലയോ ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ചെന്നാൽ കൂടെ വരുന്നവനാണ് ദൈവം. വിളിച്ചാൽ വെളിപ്പുറത്തുള്ള ഒരു ദൈവം. എൻ്റെ വീടിൻ്റെ ഇടുങ്ങിയ സങ്കുചിതമായ പരിമിതമായ പശ്ചാത്തലത്തിലേക്ക് മറ്റെല്ലാം വിട്ടുകൊണ്ട് ഇറങ്ങി വരാനായിട്ട് കൂടെ വരുന്ന ഒരു ദൈവം, അതാണ് മിഷൻ തൻ്റേത് എന്ന രീതിയിൽ കർത്താവ് അവതരിപ്പിക്കുന്ന ഈ മിഷൻ ഞായറിൻ്റെ വളരെ ഊഷ്മളതയുള്ള ഒരു ചിന്ത. ഇതിലൂടെ അവതരിപ്പിക്കപ്പെടുകയാണ് ഈ പ്രമേയം. ഈശോ കൂടെ പോവുകയാണ്. ഇപ്രകാരം പോകുന്ന അവസരത്തിൽ സംഭവിച്ചതാണ് മറ്റൊരു കാര്യം. അതും 12 വർഷമായി രക്തസ്രാവമെന്ന രോഗം ബാധിച്ചിരുന്ന ഒരു സ്ത്രീ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വെളുമ്പിൽ സ്പർശിച്ചത്. നമുക്കതിൻ്റെ ചരിത്രമെല്ലാം അറിയാം, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. രക്തസ്രാവം സ്ത്രീക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേക രോഗം, രോഗമൊന്നുമല്ല അത്, സ്വാഭാവികമായി അവരുടെ ജീവിതത്തിൻ്റെ താളക്രമങ്ങളിൽ ഉള്ള ഒന്നാണ്. പക്ഷേ അത് രോഗമായിട്ട് മാറാവുന്ന ഒരവസ്ഥയുണ്ട് എന്ന് കുടുംബജീവിതം നയിക്കുന്ന നിങ്ങൾക്ക് വ്യക്തമായിട്ടും അറിയാം. ഇപ്രകാരം ഉള്ളവൾ രക്തസ്രാവമുള്ള ദിനങ്ങളിൽ അശുദ്ധയാണ് എന്ന് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നു. അവൾ അശുദ്ധയാണെന്ന് മാത്രമല്ല, അപ്രകാരമുള്ള ഒരവസ്ഥയിൽ ഉള്ളവൾ ഇരിക്കുന്നിടവും തൊടുന്നിടവും അശുദ്ധമായിത്തീരും. പ്രത്യേകിച്ച് അവൾ തൊടുന്ന ആ ദിവസത്തിൽ വൈകുന്നേരം വരെ വ്യക്തമായിട്ട് നമ്മൾ
ലേവിയരുടെ പുസ്തകത്തിലും നിയമാവർത്തനത്തിലുമൊക്കെ നമ്മൾ ഈ കാര്യത്തെക്കുറിച്ചുള്ള പരാമർശനം പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. സ്വയം അശുദ്ധയാണെന്ന് മാത്രമല്ല, അവൾ സ്പർശിക്കുന്നിടവും മടുത്താൽ ഒരിടത്തൊന്ന് ഇരുന്നാൽ ഇരിക്കുന്നിടവും പോലും അശുദ്ധമാണെന്നുള്ള തത്വസംഹിതയുടെ വ്യവസ്ഥിതിയുടെ നൂലാമാലകളിൽപ്പെട്ട് ജീവിതത്തിൻ്റെ താളത്തിന് ഭ്രംശം അല്ലെങ്കിൽ മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന, അത് ഒന്നും രണ്ടും മാസങ്ങളോ വർഷങ്ങളോ അല്ല 12 വർഷമായിട്ട് ഇപ്രകാരമുണ്ടായിരുന്ന ഒരുവൾ, പ്രത്യേക പരാമർശനം അവളെക്കുറിച്ച് പറയുകയാണ്. വീണ്ടും അവളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഒരു വൈദ്യനും സുഖപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് നല്ലതാ, ഇന്ന ഹോസ്പിറ്റലിലെ നല്ലതാ, ഇന്ന വൈദ്യൻ്റെ അടുത്ത് പോയാൽ അവിടെ സ്പെഷ്യാലിറ്റി ഉണ്ട് എന്ന മുറവിളികളുള്ള ആധുനിക യുഗത്തിൽ വൈദ്യന്മാരിൽ നിന്ന് വൈദ്യന്മാരിലേക്ക് പ്രയാണം ചെയ്യുന്ന ഇന്നുള്ളതുപോലെ തന്നെയുള്ള ചിന്താഗതി ഒരു പരിധിവരെ അന്ന് ഉണ്ടായിരുന്നു എന്നറിയില്ല. ആളുകൾ ഇവളെ ആ വിധത്തിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവളുടെ സാഹചര്യം നിർബന്ധിച്ചിട്ടുണ്ടാവും. ആശുപത്രികളിൽ ചികിത്സയ്ക്ക് വേണ്ടി വസ്തുവകകൾ മുഴുവൻ വ്യയം ചെയ്യുന്ന ആളുകൾ ചെയ്യേണ്ടി വരുന്ന വ്യവസ്ഥിതി ഇന്നും നമ്മൾ കാണുന്നില്ലേ? അന്ന് കർത്താവ് ഇവിടെ ഇവളുടെ അടുക്കൽ വന്ന് അവളെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ സുവിശേഷകൻ എഴുതി വയ്ക്കുകയാണ്, മുഴുവൻ ചികിത്സയ്ക്ക് വേണ്ടി വ്യയം ചെയ്തവളായിരുന്നു അവൾ. നമുക്ക് ബുദ്ധിമുട്ടില്ല അത് ഗ്രഹിക്കാൻ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ജൈറൂസും ഈ 12 വർഷമായ രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീയും തമ്മിലുള്ള സാധർമ്മ്യം, ബന്ധം, അല്ലെങ്കിൽ അവർ തമ്മിൽ ഈശോയെ സമീപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മുടെ ചിന്ത കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ജൈറൂസ് ഒരു പിതാവാണ്, മകൾക്ക് വേണ്ടി മധ്യസ്ഥത പറയുകയാണ്. അവൻ സമൂഹത്തിലെ പ്രമാണിയാണ്, സിനഗോഗിൻ്റെ അധികാരിയാണ്. അവന് ശിപാർശ പറയാനും അവന് സമീപിക്കാനുമൊക്കെയുള്ള സാവകാശവും ആധികാരികതയുമുള്ളവനാണ്. ഒരുപക്ഷെ അവൻ സിനഗോഗ് അധികാരിയാണ് എന്നതിൻ്റെ പേരിൽ അവൻ്റെ മകൾക്ക് വേണ്ടി നീ പോകണമെന്ന് അപ്പസ്തോലന്മാർ ശിപാർശ ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ശിപാർശയും ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. നീ പോകുന്നത് നല്ലതാണ്, അവൻ നമുക്ക് വേണ്ടി ഒരു സിനഗോഗ് പണിത് തന്നിട്ടുള്ളവനാണെന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയിൽ പോകേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മപ്പെടുത്തുന്ന സുവിശേഷ ഭാഗം കാണും. അധികാരമുള്ളവൻ്റെ കൂടെ, ആധികാരികതയുള്ളവൻ്റെ കൂടെ, പ്രമാണിത്വമുള്ളവൻ്റെ കൂടെ, സമ്പത്തുള്ളവൻ്റെ കൂടെ, വിലയുണ്ടെന്ന് വിചാരിക്കുന്നവൻ്റെ കൂടെ, നേതൃത്വത്തിൽ വിരാജിക്കുന്നവൻ്റെ കൂടെ പോകാൻ എളുപ്പമാ. അങ്ങനെയുള്ളവൻ്റെ കൂടെ പോകാൻ ആളുണ്ട്. കർത്താവീശോ മിശിഹ അങ്ങനെ ഇവൻ്റെ കൂടെ പോയപ്പം അങ്ങനെ അവൻ്റെ അധികാരത്തിൻ്റെ ആനുകൂല്യം സ്വീകരിച്ച് സമൂഹത്തിൽ അധികാരമുള്ളവൻ്റെ കൂടെ ചേർന്നു നിന്ന് അധികാരത്തിൻ്റെ ആനുകൂല്യത്തിൻ്റെ അനുഭവം സ്വന്തമാക്കുന്നതിന് വേണ്ടി പോയതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് വിവക്ഷിക്കുമാറ് കർത്താവ് ഈ പാവപ്പെട്ട സ്ത്രീയുടെ ചെറുതായിട്ടുള്ള വസ്ത്രത്തിൻ്റെ വിളിമ്പിലുള്ള സ്പർശനത്തെ പരിഗണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു പരിഗണനയാണ്. ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ സ്വഭാവത്തിൻ്റെ മിഷൻ്റെ പ്രത്യേകതയാണിത്. ദൈവം പരിഗണിക്കുന്നത് ആരെയാ, എന്തിനെയാ, എങ്ങനെയാ. ഈ രക്തസ്രാവക്കാരി സ്ത്രീ കർത്താവിൻ്റെ അടുക്കൽ വന്നപ്പോൾ ജൈറൂസിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നവനായ കർത്താവ് അവിടെ നിൽക്കുകയാണ്. വലിയൊരു കാര്യത്തിന് വേണ്ടി പോവുകയാണ്. കുർബാന ചൊല്ലാൻ വേണ്ടി, ബലിയർപ്പിക്കാൻ വേണ്ടി കടന്നു വരുന്ന വൈദികൻ്റെ മുൻപിലേക്ക് ഓരോ ആവശ്യങ്ങളുമായിട്ട് പറഞ്ഞു വരും. ഞാനും ചിലപ്പോൾ പറയും, സമയമായി, എനിക്ക് ഈ സമയത്ത് ഇവിടെ വരണം. പുറത്ത് നിൽക്കുന്ന ആളുകൾക്കറിയില്ലല്ലോ എന്താണ് കാര്യം. നമുക്കത് മനസ്സിലാക്കാനും മനസ്സിലാക്കി കൊടുക്കാനും പറ്റില്ല. നമ്മളെന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിന് പോകുമ്പോൾ കടന്നു വരുന്ന ഒരാളെ ചിലപ്പം പരിഗണിക്കാൻ നമുക്ക് പൂർണ്ണമായിട്ട് മനുഷ്യനായ എനിക്ക് പറ്റുന്നില്ല. ഓരോ കാര്യങ്ങൾക്ക് എങ്ങോട്ടേലും പോകാനിറങ്ങുമ്പോൾ എമർജൻസിയുമായിട്ട് വന്നാൽ നമ്മളൊരു അത്യാവശ്യ കാര്യത്തിന് ഒരേ സമയം രണ്ട് സ്ഥലത്തായിരിക്കാൻ പറ്റത്തില്ല. ഒരേ സമയം 2-3 കാര്യങ്ങൾ ചെയ്യാനുള്ള പാഠവും ചിലർക്കൊക്കെ കാണും. പക്ഷേ കർത്താവ് ജൈറൂസ് അവനെ വിളിച്ചു കൊണ്ടുപോയതാ, കൂടെ വന്നതാ. കർത്താവ് പോയ വഴിക്ക് നിന്ന് വഴിയിൽ നിൽക്കുന്ന കണ്ടവരോടും ഒക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുക, അതും ഒരു സ്ത്രീയോട് എന്ന രീതിയിൽ
എന്നെ ആരോ സ്പർശിച്ചു ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ, പുരുഷാരത്തിൻ്റെ മധ്യത്തിൽ. കർത്താവീശോ മിശിഹായെ തിക്കിത്തിരക്കിയിരുന്നു എന്ന് സുവിശേഷകൻ എടുത്തു പറയുമ്പോൾ, അവിടെ ആരോ ഒരാൾ എന്നെ സ്പർശിച്ചു എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം എന്താണെന്ന് ബുദ്ധിയുണ്ടെന്ന് വിചാരിക്കുന്ന അപ്പസ്തോലന്മാർ പോലും കർത്താവിനോട് ചോദിക്കുക. പത്രോസ് ചാടിക്കേറി പറയുക, എല്ലായിടത്തും പറയുന്നത് പോലെ, കർത്താവേ, ജനം തിക്കിത്തിരക്കുന്നത് നീ കാണുന്നില്ലേ? നിന്റെ ചോദ്യം മൗഢ്യമല്ലേ? കർത്താവീശോ മിശിഹ വ്യക്തിപരമായി സംവേദിക്കുന്ന നമ്മോടുള്ള സംവേദനങ്ങൾ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്പർശനത്തിൻ്റെ പ്രത്യേകത തിരിച്ചറിയുന്നവനായ കർത്താവ് എന്നോട് സംവേദിക്കുന്ന സംവേദനം, ലോകത്തിൽ ഒരു മനുഷ്യനും തിരിച്ചറിയാൻ പറ്റാത്ത അനന്യതയുള്ളതാ. പ്രിയപ്പെട്ടവരെ, പുരുഷാരത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നീ ഈ ഞായറാഴ്ച ഏതെങ്കിലും ഒരു കോണിലോ ദേവാലയത്തിൻ്റെ മുൻപിലോ ഇരിക്കുന്നവനായ നീ നിന്റെ ഹൃദയം ദൈവത്തിലേക്ക് ഉയർത്തുമ്പോൾ ദൈവം അത് കാണുന്നവനും തിരിച്ചറിയുന്നവനുമാണെന്നുള്ള വലിയ ഉൾക്കാഴ്ചയുള്ള ഇടപെടലിൻ്റെ മിഷനാണ് ഞാൻ നിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതെന്ന് പറയുന്ന കർത്താവിനെയാണ് ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ കേൾക്കുന്നത്, കാണുന്നത്. എന്തൊരു പുളകിതമായ കാര്യമാണ്. എൻ്റെ അവളുടെ ശരീരത്തിൽ പോലും സ്പർശിച്ചില്ല. ശരീരത്തിൽ സ്പർശിച്ചാൽ അവൻ അശുദ്ധനാവും. എനിക്ക് രക്തസ്രാവത്തിൻ്റെ രോഗമുണ്ട്. എന്തുമാത്രം തടസ്സങ്ങളാണ് അവൾ. ആ ജൈറൂസ് എന്ന് പറയുന്ന പിതാവ് മകൾക്ക് വേണ്ടി തൻ്റെ ആധികാരികതയെ ഉപയോഗിച്ച് ശുപാർശ ചെയ്തപ്പോൾ ഒരു ശുപാർശയ്ക്കും ആരും വരാതിരുന്നവളായ, പാവപ്പെട്ടവളായ ഈ സ്ത്രീയെ കർത്താവ് ജൈറൂസിന് മുമ്പേ പരിഗണിക്കുന്നു എന്ന് പറയുമ്പം എനിക്കെൻ്റെ വാക്കുകൾ മുറിഞ്ഞു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അത്ര നല്ല ഒരു ദൈവമാണ്. അങ്ങനെ പരിഗണിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടേത്. ആരും ശുപാർശയ്ക്ക് പറയാനില്ലാത്തപ്പോഴും ദൈവത്തെ ഒന്ന് സ്പർശിക്കണമെന്ന് ആഗ്രഹിച്ചാൽ നിന്നു തരുന്നവനാണ് എൻ്റെ ദൈവം. അങ്ങനെയുള്ള വിളിമ്പിലെങ്കിലും വിശ്വാസത്തിൻ്റെ സ്പർശനം ദൈവത്തിന് കൊടുക്കാൻ കഴിഞ്ഞാൽ നിന്ന് കർത്താവ് നിനക്ക് വേണ്ടത് തരും. ഇങ്ങനെ ഒരു ദൈവം എവിടെയാ ഉള്ളത്? ഇങ്ങനെയുള്ള ഒരു ദൈവം നമുക്കില്ലേ? അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. മനുഷ്യന് മനസ്സിലായില്ല, ആർക്കും മനസ്സിലായില്ല. അവൾക്കും കർത്താവിനും മാത്രം അറിയാവുന്ന ഒരു ദൈവീകതയുടെ മാനുഷിക സ്പർശനമുണ്ട്. അതാണ് മിഷൻ ഞായർ. ഈ സ്പർശനം അനുഭവിച്ച് പങ്കുവയ്ക്കുന്നതാണ് മിഷൻ. അതെവിടെയും നടത്താം. വീട്ടിൽ നടത്താം, നാട്ടിൽ നടത്താം, വിദേശത്ത് നടത്താം, തന്നോട് തന്നെയും നടത്താം. എനിക്കൊരു മിഷൻ എന്നോടുണ്ട്. എൻ്റെ ദൈവത്തെ ഞാൻ കാണണം, സ്പർശിക്കണം. ആരും ശുപാർശ ചെയ്യാനില്ലാത്ത പാവപ്പെട്ട സ്ത്രീയുടെ മുൻപിൽ കർത്താവ് നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ പറയും, ജൈറൂസിനും പറയാം, നീ അവിടെ ഇവിടെയുള്ള സ്ത്രീകളോടും വഴിയിൽ പോകുന്നവനോടൊക്കെ വർത്തമാനം പറഞ്ഞ് നിൽക്കാതെ ഏതെന്ന മര്യാദയാ, ഞാൻ നിന്നെ നീ ആയിരിക്കുന്നിടത്ത് വന്ന് ക്ഷണിച്ച് കൂട്ടിക്കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വഴി ആളുകൾ അതും ഇതും പറഞ്ഞ് മരിക്കാറായിട്ട് കിടക്കുന്ന എൻ്റെ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വരുന്ന നീ താമസം വരുത്തിക്കൊണ്ട് വഴിയിലിങ്ങനെ അവിടെ ഇവിടെയും താങ്ങിയും ചാരിയും ഒക്കെ നിന്ന് കണ്ടവരോടൊക്കെ വർത്തമാനം പറഞ്ഞ് മെനക്കെടുത്തുകയാണോ? എന്നെ പരിഗണിക്കുന്നില്ലേ? നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു ചിന്തയാ പ്രിയപ്പെട്ടവരെ. എന്നെ കൂട്ടിക്കൊണ്ട് നമ്മളൊരു കാര്യം ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ അസുഖമായിട്ട് കിടക്കുന്ന ഒരു വ്യക്തിയെ ചികിത്സിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഡോക്ടറെ വഴിയെ കൂട്ടിക്കൊണ്ട് വരിക, അല്ലെ വീട്ടിൽ പോയി കൊണ്ടിരുന്നൊക്കെ ഉണ്ടല്ലോ. മനുഷ്യരെ ചികിത്സ അത്യാവശ്യം വന്നാൽ നമ്മൾ ഡോക്ടർമാർ വീട്ടിൽ വരുന്ന സാഹചര്യമുണ്ട്. അപ്പം അങ്ങനെ കൂട്ടിക്കൊണ്ട് വരുമ്പോഴത്തേക്കും ഡോക്ടർ പറയുക, വഴിയിലിറങ്ങി, ഈ ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ ഈ വീട്ടിലെ ഒരാൾ വിളിച്ചായിരുന്നു, അവിടെയും കൂടി ഒന്ന്, ഏതായാലും ആ വഴിയാണല്ലോ പോകുന്നത്, ഇവിടെ ഒന്ന് കയറി അവിടെ ഒന്ന് കയറിയാ, സമ്മതിക്കുന്ന എത്ര പേര് നമ്മുടെ കൂടെയുണ്ട്?
ഞാൻ വിളിച്ചു കൊണ്ടുപോകുന്നവൻ കർത്താവാണെങ്കിലും അവൻ എൻ്റെ കൂടെ ഞാൻ പറയുന്നിടത്ത് ഞാൻ പറയുന്നത് പോലെ പറയുന്ന സ്ഥലത്ത് വന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള നിബന്ധന പ്രാർത്ഥനയുടെ രൂപത്തിലും വിശ്വാസത്തിൻ്റെ രൂപത്തിലും കർത്താവിൻ്റെ മുമ്പിൽ വയ്ക്കാൻ മടിയില്ലാത്ത വിശ്വാസം ജീവിക്കുന്നവരായ നമ്മോട് കർത്താവ് ഇന്ന് പറയുന്ന ഒരു ചിന്ത, നിന്റെ ജീവിതത്തിലേക്ക് സൗഖ്യം തരുന്നതിന് വേണ്ടിയും നിന്റെ കുടുംബത്തിലേക്ക് ഇടപെടുന്നതിന് വേണ്ടിയും നിന്റെ ജീവിതത്തിലേക്ക് പ്രതികരണവുമായും ഞാൻ കടന്നു വരുമ്പോൾ നിന്റെ സഹോദരനോ വഴിയിൽ കാണുന്ന മറ്റ് മനുഷ്യർക്കോ എൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്ന അവർക്കും നിന്നെപ്പോലെ തന്നെ വഴിയെ വേണ്ടത് ചെയ്തു പോരാൻ എന്നെ തടയാൻ ആർക്കും സാധ്യമല്ല. ആ പദ്ധതി നിനക്ക് മനസ്സിലാവില്ല. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛൻ്റെ തിരുനാൾ ആഘോഷിച്ചു കഴിഞ്ഞ ഞായറാഴ്ച. ഞാനിത് വായിച്ചപ്പോൾ ഓർത്ത ഒരു കാര്യം, ഞങ്ങളുടെയൊക്കെ പൈടുകളിൽ പഴയ കാലത്ത് കണ്ടത്തിൽ, അതായത് നെല്ല് നടുന്ന പാടത്ത് ചാഴി ഉണ്ടാകുമ്പോൾ അന്നത്തെ കാലത്ത് പോലെ മരുന്നൊന്നും അടിക്കുന്നില്ല. കുഞ്ഞച്ഛനെ വിളിച്ചുകൊണ്ടുപോകും, നടക്കാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞച്ഛനും ചാഴി വിലക്കിക്കൊണ്ട് ഇങ്ങനെ പറമ്പും. നമ്മുടെ പറമ്പിലേക്ക് വിളിച്ചു കൊണ്ടുപോകുമ്പോൾ പറമ്പ് താഴെ, ഇവിടെ കുരിശുപള്ളിയുടെ അത്രയും അകലെയാണെങ്കിൽ ഇവിടം വരെ വണ്ടി വരുള്ളൂ, ഇവിടുന്ന് ഇറങ്ങി മുമ്പോട്ട് പോകുന്ന വഴിക്ക് കാണുന്ന എല്ലാ പാടത്തും വെള്ളം തളിച്ചിട്ടാണ് കുഞ്ഞച്ഛൻ പോകാറുണ്ടായിരുന്നതെന്ന് വീട്ടിൽ സാക്ഷ്യപ്പെടുത്തുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അന്നേ ചെറുപ്പത്തിൽ കുഞ്ഞച്ഛനെ കുറിച്ച് ഓർമ്മ മാത്രമേയുള്ളൂ. പോകുന്ന വഴി വിളിച്ചുകൊണ്ട് പോയത് എൻ്റെ പറമ്പിൽ ചാഴി വിലക്കുന്നതിന് വേണ്ടി ഹന്നാൻ വെള്ളം തളിക്കാനായിട്ട് ഞാൻ വിളിച്ചു കൊണ്ടുപോകുമ്പം അയൽപക്കത്തെ എല്ലാ പറമ്പിലും ഹന്നാൻ വെള്ളം തളിക്കാൻ നിന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയുന്ന രീതിയിലുള്ള പ്രതികരണം അന്നത്തെ സോക്കോൾഡ് കുഞ്ഞച്ഛന്മാർ പറഞ്ഞിട്ടുള്ളത് പറയപ്പെട്ടതായിട്ട് കേട്ടിട്ടുണ്ട്. ദൈവവും ദൈവീകതയും ഉള്ള പ്രകൃതം മനുഷ്യനിലും ദൈവത്തിലുമാണെങ്കിൽ അതൊരേ വിധത്തിൽ പ്രതികരിക്കുന്നതാ. ജൈറൂസിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ വഴിയിൽ വെച്ച് 12 വർഷമായി രക്തസ്രാവമുണ്ടായിരുന്നവൾക്ക് സൗഖ്യം കൊടുക്കുന്നതിൽ വിമുഖത കാണിക്കാത്ത കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അവൻ അനുഗ്രഹം കിട്ടുമ്പം നീ എന്തിനാ നിന്റെ കണ്ണു മഞ്ഞളിക്കുന്നേ? നിന്റെ അയൽപക്കത്തൊരു വ്യക്തിക്ക് ദൈവം അനുഗ്രഹം കൊടുത്തു എന്ന് തോന്നത്തക്ക രീതിയിൽ ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങൾ ഉണ്ടാകുമ്പോൾ അവനോട് ചേർന്ന് സന്തോഷിക്കാൻ പറ്റാത്ത മനസ്ഥിതി ഉള്ളവൻ. വഴിയെ പോയപ്പോൾ 12 വർഷമായി രക്തസ്രാവമുണ്ടായിരുന്നവൾക്ക് സൗഖ്യം കൊടുക്കുന്നതിന് വേണ്ടി അവളോട് സംസാരിച്ച കർത്താവിൻ്റെ സംസാരത്തെ കുറ്റപ്പെടുത്തിയ മനോഭാവം ഉള്ളവരാ. തിരികെ വന്നപ്പോൾ പറയുകയാ, ഇവളോട് സംസാരിച്ച് അവൾക്ക് സൗഖ്യം കൊടുത്ത്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ജൈറൂസിൻ്റെ വീട്ടിൽ നിന്ന് ആൾ ജൈറൂസിനെ അന്വേഷിച്ചു വന്നു, എന്തിനാ നീ കൂട്ടിക്കൊണ്ടുവരുന്ന കർത്താവിനെ വേഗം കൊണ്ടുവരാനല്ല, വഴിയിൽ കണ്ടവരോടൊക്കെ വർത്തമാനം പറഞ്ഞ് സമയം മെനക്കെടുത്തി കളഞ്ഞവനായ കർത്താവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് വന്ന ദൂതൻ്റെ ജൈറൂസിനോട് പറഞ്ഞു, നിന്റെ മകൾ മരിച്ചുപോയി, വെറുതെ ആ മനുഷ്യനെ ഇനി ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ കാണുന്നവരോടൊക്കെ വർത്തമാനം പറഞ്ഞ് അവൻ്റെ കാര്യം നോക്കിക്കൊണ്ട് നടക്കട്ടെ, നീ വാ, നീ വാ. എന്തിനാ നിന്റെ മകളുടെ മരിച്ചടക്ക് നടത്താൻ? നീ വാ നിന്റെ മകളുടെ മരിച്ചടക്ക് നടത്താൻ. കർത്താവിനെ കൊണ്ടുവരണ്ട എന്ന ഉപദേശമാണ് ജൈറൂസിന് കിട്ടിയത്. ദൈവവും ദൈവീകതയും മാനുഷികമായ ചൊൽപ്പിടിക്കുള്ളിൽ നിർത്തിക്കൊണ്ട് ദൈവം നമ്മൾ വിചാരിക്കുന്നത് പോലെ പ്രതികരിച്ചില്ല എങ്കിൽ, വിചാരിക്കുന്ന സമയത്ത് ഇടപെട്ടില്ല എന്നുള്ള വിചാരിപ്പുണ്ടെങ്കിൽ ആളുകൾ ഉൾപ്പെടെ നമ്മോട് പറയും ദൈവം ഇടപെടാനറിയാത്തവനാ, അവനെ വെറുതെ വിളിച്ചുകൊണ്ടുവന്ന് അവനെയും മെനക്കെടുത്തണ്ട, നീയും മെനക്കെടണ്ട, കർത്താവ് വരണ്ട എന്ന് പറഞ്ഞ ഉപദേശം കേട്ടപ്പോൾ ജൈറൂസിനോട് പറഞ്ഞ മറുപടി ഉൾപ്പുളകമുളവാക്കുന്നതാ, നീ ഭയപ്പെടേണ്ട, വിശ്വസിക്ക്, ഞാൻ വരാം. നമ്മുടെ ജീവിത പങ്കാളി പോലും, കുടുംബാംഗങ്ങൾ പോലും, ഉറ്റ സൗഹൃദമുള്ളവർ പോലും ദൈവത്തിലേക്ക് നീ അടുക്കണ്ട എന്ന് പറഞ്ഞുമ്പോഴും ദൈവം നിന്റെ മനസ്സാക്ഷിയോടും ഹൃദയത്തോടും മന്ത്രിക്കുന്ന ഒരു ശബ്ദമുണ്ട്, ഞാൻ വരും നിന്റെ കൂടെ, ഭയപ്പെടേണ്ട, വരാം. വരണ്ട എന്നും പറഞ്ഞ് ജൈറൂസ് പിണങ്ങി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ വെച്ച് നീ അവിടെ ഇവിടെയും പറഞ്ഞ് സമയം കളഞ്ഞ് എൻ്റെ കൊച്ചിനെ മരിപ്പിച്ച് ഇനി നീ വരാവെന്ന് പറഞ്ഞ് ആർക്കു വേണ്ടിയാ എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാമല്ലോ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല.
അസഭ്യം പറയും വേണമെങ്കിൽ. പക്ഷെ ജൈറൂസ് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയുന്നില്ല, നമുക്കറിയാം. മകൾ രോഗത്തിന് സൗഖ്യമുണ്ടാകാൻ വേണ്ടി ഈശോമിശിഹായെ ക്ഷണിച്ചുകൊണ്ടുപോയ ജൈറൂസ് വെറുമൊരു രോഗശാന്തിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെങ്കിൽ മരണമെന്ന് പറയുന്ന വലിയ പ്രതിഭാസത്തിലേക്ക് കടന്നുപോയ മകൾക്ക് അത്ഭുതകരമായി ജീവൻ കിട്ടത്തക്ക വിധത്തിലുള്ള വലിയ ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളത്തിന് ദൃക്സാക്ഷിയാകാൻ വിശ്വസിച്ചവനായ ജൈറൂസിന് കഴിഞ്ഞെങ്കിൽ, മിഷൻ ഞായർ ആചരിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസി സമൂഹമേ, ഈ കർത്താവ് തന്നെയാണ് ഇന്നും പ്രവർത്തിക്കുന്നത്. ഈ കർത്താവ് തന്നെയാണ് ഇന്നും നമ്മുടെ ദൈവം. ഒറ്റ കാര്യമേ ചെയ്യേണ്ടതുള്ളൂ, ഈ ദൈവത്തിൽ നീ വിശ്വസിക്കുക. അവനും ഇവളും അവരും മറ്റവരും മറിച്ചവരും പറയുന്നത് കേട്ടിട്ടല്ല, ദൈവത്തിൽ വിശ്വസിക്കേണ്ടത് എൻ്റെ ഹൃദയത്തിൽ നിന്നാണ്. എല്ലാം മനസ്സിലാക്കിയിട്ടല്ല വിശ്വസിക്കുന്നത്. ഒന്നും മനസ്സിലാകാത്തവനും സാധിക്കുന്നതാണ് വിശ്വസിക്കുക എന്നത്. അതാണ് മിഷൻ ഞായറിൻ്റെ മിഷൻ. ഈ മിഷനെക്കുറിച്ചാണ്, ഈ ദൗത്യത്തെക്കുറിച്ചാണ് വിശ്വസിക്കാനായിട്ടുള്ള നമ്മുടെ കടമയും. വിശ്വസിച്ചെന്നാൽ നമുക്ക് സാധ്യമാകുന്ന ദൈവാനുഭവത്തിൻ്റെ വഴികളുമാണ്. സുവിശേഷത്തിലെ രണ്ട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുക. ഇത് ഉൾക്കൊള്ളാൻ, ഇതിൽ നിന്നും ബോധ്യങ്ങൾ കൈവരിക്കാൻ, എല്ലാറ്റിലുമുപരി എനിക്കെൻ്റെ ദൈവത്തോടടുക്കാൻ ഒരു വൈതരണികളും ഒരു രോഗവും ഒരു തടസ്സവും ഒരു ജനക്കൂട്ടവും ഒന്നും എനിക്ക് തടസ്സമല്ല. എൻ്റെ ദൈവത്തെ പ്രാപിക്കാൻ ഞാൻ ആഗ്രഹിച്ചാൽ ദൈവം വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിക്കത്തക്ക വിശ്വാസം ഉണ്ടെങ്കിൽ ഇടപെടുന്നവനാണെന്നുള്ള വലിയ ബോധ്യം ജീവിക്കുന്ന ഞായറാഴ്ചയും മിഷൻ ചൈതന്യവും നമുക്ക് ഉൾക്കൊള്ളാം. ദൈവം അനുഗ്രഹിക്കട്ടെ.